തീർച്ചയായിട്ടും ഗോവിന്ദ് പത്മസൂര്യ എന്ന് പറയുന്ന ആ നടൻ്റെ കരിയർ മലയാളത്തിലെ ബെസ്റ്റ് എന്ന് തന്നെ പറയാം. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഈ ഒരു കഥാപാത്രം കിട്ടിയത് റഷീദ് പാറക്കൽ എന്ന് പറഞ്ഞ പുതുമുഖ സംവിധായകനാന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും അദ്ദേഹം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിൽ ചിത്രീകരിക്കുന്ന സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിലൊക്കെ കഥയ്ക്ക് അധികം പ്രാധാന്യം ഉണ്ടാകാറില്ല. തീർച്ചയായിട്ടും ഈ ഒരു ചിത്രം സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കുന്ന ഒരു മെസ്സേജ് കൂടെ ഇതിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നല്ലൊരു കഥ, അത് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ നവാസ്, അതേപോലെ തന്നെ രഞ്ജിത മേനോൻ എന്ന് പറയുന്ന ആ ഒരു പുതുമുഖം, അതിൻ്റെ അനിയത്തിയായിട്ട് ചെയ്തിരിക്കുന്ന കുട്ടി, എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിരുന്നു. അതുപോലെ ഗോകുലൻ, എല്ലാവരും മികച്ച രീതിയിലുള്ള അഭിനയമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും മനോരാജ്യം ഒരു ഫാമിലി ഹിറ്റ് തന്നെ ആയിരിക്കും. മനോരാജ്യം എന്ന ഈ സിനിമ, റഷീദ് എന്ന ഡയറക്ടർ എന്തായാലും നല്ല, അപ്പം അദ്ദേഹത്തിൻ്റെ തന്നെയാണ് കഥ. എന്തായാലും നല്ലൊരു സന്ദേശമാണ്. കാരണം ഈ മൊബൈൽ ഫോൺ കൊണ്ടുള്ള പല ബുദ്ധിമുട്ടുകളും പല കുടുംബ ജീവിതത്തിൽ തന്നെ പലർക്കും പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. എനിക്ക് ഈ സിനിമ കണ്ടിട്ട് ക്ലൈമാക്സ് നമ്മളെ ആഗ്രഹം ഞെട്ടിച്ചു കളഞ്ഞൊരു ക്ലൈമാക്സാണ്. എന്തായാലും ഈ ഗോവിന്ദ് എന്ന ഈ നടനും രഞ്ജിത എന്ന പറഞ്ഞ നായികയും ഈ ഡയറക്ടറും പിന്നെ നവാസ് അങ്ങനെ ഒരുപാട് കുറച്ച് പേരുള്ളെങ്കിലും നമുക്ക് ഓസ്ട്രേലിയയുടെ പശ്ചാത്തലത്തിൽ അവരെടുത്ത ഈ സിനിമ നല്ലൊരു സന്ദേശം നൽകുന്നുണ്ട്. എന്തായാലും നല്ലൊരു പടമാണ്, എല്ലാവർക്കും കുടുംബസമേതം വന്ന് കാണാം. നല്ല രസം ഉള്ള പടമാണ്. താങ്ക് യു. ഉഷാറായിരുന്നു പ്രവാസ ഒരു ഓസ്ട്രേലിയൻ പ്രവാസിയുടെ ജീവിതമാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. പ്രവാസികളുടെ ജീവിതം, ഒറിജിനൽ പ്രവാസി ഓസ്ട്രേലിയ, അത് ഓസ്ട്രേലിയ ഫുള്ള് മൂവി ഓസ്ട്രേലിയയിലായി എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ രസം. കേരളത്തിൽ നിന്ന് ആദ്യമായിട്ടാണ് തോന്നുന്നത് ഓസ്ട്രേലിയയിൽ ഫുള്ള് പടം ഓസ്ട്രേലിയ ചെയ്യുന്ന. ഏതായാലും ഉഷാറാണ്, കണ്ടിരിക്കാം, ബോറൊന്നുമില്ല. ഞങ്ങൾ നല്ല അഭിപ്രായം കേൾക്കുന്നുണ്ട്. ഇപ്പം നമ്മളെ പറ്റിക്കാൻ പറയണമെന്ന് പറഞ്ഞുകൂടാ, പക്ഷേ വരുന്നവരൊക്കെ നല്ല അഭിപ്രായം പറയുന്നത് ബോറടി ഇല്ല. ഇതൊക്കെ തന്നെ നമ്മൾ ബ്രിസ്ബെയിനിലും മെൽബേണിലും ഈ പടം കഴിഞ്ഞ ആഴ്ച പ്രീമിയർ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കേട്ട റെസ്പോൺസ് തന്നെ കേൾക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ, ഞാനിങ്ങനെ ക്യൂരിയസ് ആയിരുന്നു ഇവിടുത്തെ ഓഡിയൻസിനെ എങ്ങനെയാണ് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ഒരു വിഭാഗം ഓഡിയൻസിനെ കണക്ട് ആവുന്നത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബാക്കി നിങ്ങൾ ചോദിക്കടാ, നിങ്ങൾ ചെന്ന് ചോദിക്കും, ഞാനല്ലോ പറയുന്നുണ്ട്. ആണ് പറയുന്നുണ്ട് അല്ലേ? ഇതൊക്കെ ഉള്ളത് തന്നെ ആയിരിക്കും അല്ലേ? ആ സെക്കൻഡ് ഹാഫ്, നമ്മുടെ സെക്കൻഡ് ഹാഫാണ് കൂടുതൽ സ്ട്രോങ്. ഫസ്റ്റ് ഹാഫ് ഒരു നോർമൽ പേസിൽ പോയിട്ട് പടം കാണട്ടോ, ഒന്ന് ഗ്യാപ്പ് കിട്ടുമ്പോൾ ഒന്ന് കാണണേ. ആ ക്ലൈമാക്സ് അതിലാണ് പടം നിൽക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൊച്ച് ത്രെഡാണ്. അപ്പോൾ സിനിമ ശരിക്കും സിനിമയുടെ ഒരു മെയിൻ ക്രക്സ് പോകുന്നത് സെക്കൻഡ് ഹാഫിലാണ്. അപ്പോൾ സെക്കൻഡ് ഹാഫിൽ തന്നെയാണെന്നുള്ളത് നമുക്കറിയായിരുന്നു, കാരണം കിട്ടിയ റിവ്യൂസ് അങ്ങനെയായിരുന്നു. ക്ലൈമാക്സ് വർക്കായാൽ പടം വർക്കാവും. അപ്പോൾ അത് വർക്കാവുന്നതാണ് ഞാനും കേട്ടത്. നമുക്ക് എല്ലാ കഥാപാത്രങ്ങളും, ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതുപോലെ എന്ന് പറയാൻ പറ്റാത്ത ക്യാരക്ടറാണ്. അപ്പോൾ വൈകുണ്ഠപുരമല്ല ഇത്, ഇതല്ല പ്രേതം, പ്രേതമല്ല ബംഗാരാജു, ബംഗാരാജു അല്ല 32-ാം അധ്യായം. ഞാൻ ചെയ്യുന്നൊക്കെ അങ്ങനത്തെ കീ എന്ന് പറഞ്ഞ തമിഴ് പടം ഇതേ അല്ല, അങ്ങനെയൊന്നുമില്ല. ഇനി ഇതുമായിട്ട് ഒരു ബന്ധമില്ല. ഷഫീഖിൻ്റെ സന്തോഷം ആകെ ചെറിയൊരു സാധനമാണ്. പലതും ചെയ്യും. നീരജ ഇതുമായിട്ടൊരു ബന്ധമില്ലല്ലോ. അങ്ങനെ ഇന്ന ക്യാരക്ടറൊന്നുമില്ല. നമ്മളെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കും. നമുക്ക് ഈ പരിപാടി അറിയോ അറിയില്ല എന്നുള്ളത് ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല കാര്യമായിട്ട് എന്ന് വെച്ചാൽ നമ്മളേ ഇപ്പോൾ അവതരണമൊക്കെ 100-200 എപ്പിസോഡ് ചെയ്തപ്പോൾ നമുക്ക് പരിപാടി കിട്ടി, ഇത് ഇതാണ് എന്നുള്ള പരിപാടി കിട്ടി. അതുപോലെ ഒരു 100 സിനിമയും ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടില്ല. ഞാൻ ആകെപ്പോഴും മലയാളത്തിൽ 10 പടമായിട്ടുള്ളൂ. ഈ 10 പടമാണ് എൻ്റെ എക്സ്പീരിയൻസ്. എൻ്റെ സ്റ്റേജിലുള്ള ബാക്കി ആൾക്കാരുടെ പോലെ 70 പടവും 50 പടമൊന്നും നമ്മുടെ ഇല്ല. അപ്പോൾ ഉള്ളത് വെച്ച് നമ്മളാണെങ്കിൽ ഭയങ്കര അഭിനയ കളരി പരിപാടികളോ അക്കറൊന്നും അല്ല. അപ്പോൾ ഇത് വെച്ചാണ് ഞാൻ ബേസ് ചെയ്ത് വരുന്നത്, എൻ്റെ പഴയ എക്സ്പീരിയൻസുകളും. പക്ഷെ നമുക്കുണ്ടായ ഭാഗ്യം, എനിക്ക് വലിയ വലിയ പടങ്ങൾ തുടക്കത്തിലേ കിട്ടി. ഡാഡി കൂൾ, ഐ ജി, അത് ഇത്, പിന്നെ വൈകുണ്ഠപുരം, അങ്ങനെ അങ്ങനെയൊക്കെയുള്ള കിട്ടുന്നതെല്ലാം വലിയ വലിയ സാധനങ്ങൾ, പ്രേതം പോലെയുള്ള സാധനങ്ങൾ കിട്ടാനുള്ള വലിയ ഈശ്വരാനുഗ്രഹം കിട്ടി. അതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകുന്നതാണ്. അപ്പോൾ നമ്മളിങ്ങനത്തെ സംഭവങ്ങളിലാണ് നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുന്നു, പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വന്നു. അപ്പോൾ ഇത് ചെയ്തപ്പോൾ ഒരു കോൺഫിഡൻസ് വന്നു, ഓക്കെ വലിയ കുഴപ്പമില്ലാതെ ഈ പടം ചെയ്തു വെക്കാൻ പറ്റി. അതായിരുന്നു ഈ പടം ഞാൻ എടുത്ത് ചെയ്യാനുള്ള കാരണം. അല്ലെങ്കിൽ നല്ല സ്ക്രിപ്റ്റുകൾ വരുന്നത് ഇപ്പോഴാണ്, സ്ക്രിപ്റ്റുകളൊക്കെ വന്നു തുടങ്ങിയത്. ഇപ്പോൾ ഈ മനോരാജ്യത്തിൻ്റെ പ്രൊമോഷന് കയറിയപ്പോഴാണ് മലയാളത്തിൽ നിന്ന് 2-3 പടങ്ങളൊക്കെ വന്ന് ജീവിച്ചിട്ട് അത് ചെയ്യോ ഇത് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചു തുടങ്ങി. അപ്പോൾ നന്നായി, ഒരു കണക്കിന് നന്നായി. ആ ഇനി ഇപ്പം 2-3 പടങ്ങൾ ഡിസ്കഷൻ നിൽക്കുന്നുണ്ട്. ഈ ആഴ്ച തന്നെ എല്ലാം പോയിട്ട് സെറ്റ് ആക്കട്ടെ, ഇനി ആൾക്കാരും മറന്നു പോകാനുണ്ട്. അടിപൊളിയാവട്ടെ. നിങ്ങൾ പടം കാണണേ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ കണ്ട് ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് അത് എഴുതിക്കോ. മോശമായി ഇവൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് തന്നെ എഴുതിക്കോ, പക്ഷേ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് എഴുതിക്കോ. ഞാൻ പറഞ്ഞല്ലോ, കൊച്ചി സിനിമയാണ്, ഒരുപാട് മാർക്കറ്റിംഗ് ബഡ്ജറ്റും വലിയ പരിപാടികളൊന്നും ഇല്ല. പക്ഷേ സിനിമ കണ്ടവരൊക്കെ നല്ല അഭിപ്രായം പറയുന്നുണ്ട്. ആളുകളിലേക്ക് എത്തിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് ഈ സമയത്ത് സിനിമകൾ. കാരണം എന്തിനാണ് ഇപ്പോൾ തിയേറ്ററിൽ വരെ കഷ്ടപ്പെട്ട് പോയി കാണുന്നു എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡിലാണല്ലോ എല്ലാവരും ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരെ തിയേറ്ററിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെ ശ്രമകരമാണ്. അതുകൊണ്ട് തന്നെ നല്ല നല്ല ചാലഞ്ചസാണ്. ആ ചാലഞ്ചസിനെ നമ്മളിങ്ങനെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഇതിലും ഇതിലും അടിപൊളി പടങ്ങളായിട്ട് നമ്മളിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നമ്മളെപ്പോഴും ശ്രമങ്ങൾ വിടാതിരിക്കും. പക്ഷേ ഈ പടത്തിന് നല്ല അഭിപ്രായം വന്നതിൽ നല്ല സന്തോഷം. അത് ആത്മാർത്ഥമായിട്ട് തന്നെ ആൾക്കാർ പറയുന്നത് നമ്മൾ വിശ്വസിക്കുന്നു. എന്തോ ഫസ്റ്റിലെ കാണാൻ പറ്റില്ല, എന്നാലും ആദ്യമൊന്ന് നല്ല സിനിമയാണ്. മുടങ്ങിയൊക്കെ ഉണ്ടോ നമ്മൾ സാറ്?